അപ്പുറത്തേക്ക്. എപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫെ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫെ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. മലയാളികളുടെ സിനിമയാണ്. മലയാളികൾ എല്ലാം ഒരുമിച്ച് കഷ്ടപ്പെട്ട ഒരു വലിയ ഒരു അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നമ്മളെല്ലാവരുടെയും കഷ്ടപ്പാടിന്റെ ഗുണമാണ്. അത് മലയാളികളുടെ വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മൾ മലയാളികളെല്ലാം ഒരുമിച്ച് നിന്നതിന്റെ ഓർമ്മയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ട്രിബ്യൂട്ടാണ് മലയാള സിനിമയിൽ. മലയാളത്തിൽ കേരളത്തിലെ എല്ലാ മലയാളികളും 2018 ചെയ്ത ആ നന്മകൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടാണ്. അത് മത്സരാളികളുടെ പ്രതിനിധിയായിട്ട് ആസിഫ്. എല്ലാവർക്കും എത്താൻ പറ്റില്ല, അപ്പൊ എല്ലാവരും റെപ്രസെന്റ് ചെയ്ത് ഈ സന്തോഷം നേരിട്ട് അനുഭവിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വല്ലപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ വന്ന് കൈയടി വാങ്ങിക്കാൻ പറ്റില്ല. മലയാളികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്നേഹം കാണിക്കാൻ അറിയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോഴാണ്. അതുകൊണ്ട് ആ ഒരു സെൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് പൊളി, മലയാളികൾ പൊളിയാണ്. അതുകൊണ്ട് മലയാളികളുടെ നമുക്ക് ആ ഒരു സ്പീച്ചിൽ പറഞ്ഞിരുന്നു, ജൂഡ് ആന്റണിയുടെ തലയിൽ മുടിയില്ല, പക്ഷെ തലയിൽ നിറച്ച് ബുദ്ധി. ഞാൻ ഇനി കഷ്ടപ്പെട്ട് അത് അത് മമ്മൂക്ക ഈ പടം കണ്ടുകൊണ്ട് പറഞ്ഞതാണോ? അല്ലല്ല, മമ്മൂക്ക അന്ന് ടീച്ചർ കണ്ടിട്ട് പറഞ്ഞാ, പക്ഷേ ഞാൻ മുടി വെക്കാൻ പ്ലാൻ ഉണ്ട് എനിക്ക്, പക്ഷെ ഇനി വെക്കുമ്പോൾ അത് പണിയാവുമെന്ന് മേടിച്ചു ഞാൻ വെക്കാത്തത്. അത് മുടി വെക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ അഭിനയിക്കാൻ വേണ്ടി എളുപ്പമാണെന്ന് മുടി ഞാൻ ഉറപ്പായിട്ടും വെക്കും. മുടിയും ബുദ്ധിയായിട്ട് ബന്ധമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. മമ്മൂക്ക സ്നേഹം കൊണ്ട് പറഞ്ഞാണ്. മമ്മൂക്ക ഞാനും ഇന്നലെ കൂടി ഞാൻ മെസ്സേജ് ചെയ്യും, നമുക്ക് മൂന്ന് ദിവസത്തിൽ പടം കാണാമെന്ന് പറഞ്ഞു. നമുക്കായിട്ട് ഞാൻ നല്ല ബന്ധമാണ്, നമുക്ക് സ്നേഹം കൊണ്ട് പറഞ്ഞാണ്. ആ സിനിമ ടീച്ചറിൻ്റെ പറഞ്ഞാണ് നമുക്ക് മൂന്ന് ദിവസത്തിൽ പടം കാണും. ഓൾമോസ്റ്റ് ഇന്നലെ എല്ലാവരും കണ്ടിട്ട് വിളിച്ചു, നല്ല അഭിപ്രായമാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇൻഡസ്ട്രി മൊത്തം വിളിക്കുന്നുണ്ട്. ഇപ്പോൾ വിനയൻ സാർ രാവിലെ വിളിച്ചു, രഞ്ജി സാർ വിളിച്ചു രാവിലെ. അങ്ങനെ ഞാൻ ഒരിക്കലും വിളിക്കില്ല എന്ന് വിചാരിച്ച ആൾക്കാർ പോലും വിളിച്ചിട്ട് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഇൻഡസ്ട്രിയുടെ ഒരു ഒരുമയുടെ ഒരു വിജയം, ഇത് മലയാളികളുടെ ഒരു വിജയം എന്ന് മാത്രമാണ് എനിക്ക്. മലയാള ഇൻഡസ്ട്രി ഈ കാലഘട്ടങ്ങളിൽ ഒരു കുറേ കാലഘട്ടങ്ങളിലായിട്ട് എല്ലാ സിനിമയും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നടക്കുന്നത്. എന്നാൽ ഈ അന്യഭാഷ ചിത്രങ്ങൾ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏത് പ്രേക്ഷകരനും എടുത്താലും തന്നെ മലയാള സിനിമ ഒരു ചെറിയ സിനിമയാണ്, അതിന് പ്രാധാന്യമില്ല, അതിന് കോണ്ടന്റ് ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 2018 ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രേക്ഷകർ വന്നിരുന്ന സിനിമ കാണുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ മേക്കിംഗ് ഈ മേക്കേഴ്സ് തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ മലയാള സിനിമയ്ക്ക് കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇപ്പോൾ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ മലയാള സിനിമ ചെയ്യാൻ അറിയാൻ പാടില്ല, ഞാനില്ല അറിയാൻ ചെയ്യാം. അത് ഒരു തരത്തിൽ മലയാള പ്രേക്ഷകർ തന്നെ എഴുതി തള്ളുകയുണ്ടായി. മലയാള പ്രേക്ഷകർ മാസ് മസാല മൂവി മാത്രമാണ് കാണുകയുള്ളൂ. അല്ല, അപ്പോൾ ഈ പ്രേക്ഷകർ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ ചെയ്ത സിനിമ മഹത്തരമൊന്നും ഞാൻ പറഞ്ഞില്ല, എന്നാലും അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏറ്റെടുക്കും. ഇപ്പോൾ ഈ സിനിമയിൽ ഈ സിനിമയിൽ നല്ല കണ്ടന്റ് ആണെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കും. അത് പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ, നല്ല സിനിമകൾ വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പോസ്റ്റർ അധികം കാണാത്തതുകൊണ്ട് വിഷമിച്ചിട്ടാണ്, പക്ഷേ അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായപ്പോഴാണ് പോസ്റ്റർ ഡിലീറ്റ് ചെയ്തത്. അത് നമ്മൾ നേരത്തെ പടം റിലീസ് വെച്ചിരുന്നത് April 21 അപ്പോൾ അതിന് മുമ്പ് പോസ്റ്റർ ഒട്ടിച്ചായിരുന്നു ഓൾറെഡി. പക്ഷേ അതിനുശേഷം വീണ്ടും ഒട്ടിക്കണമെങ്കിൽ ചില നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അത് പോസ്റ്ററിൽ വരാറുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പോസ്റ്റർ എടുത്ത് തുടങ്ങിയത്. വിഷമം കൊണ്ടിട്ടാണ്, ഇപ്പം നല്ല സന്തോഷമുണ്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പോസ്റ്ററുകളെക്കാളും കൂടുതൽ മലയാളികളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഈ സിനിമയ്ക്ക് ഭയങ്കര മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. സാധാരണക്കാരൊക്കെ എന്നെ വിളിച്ച് പറയുന്നത് ഞാൻ ഒരുപാട് കോള് എനിക്ക് മിസ്സായി പോകുന്നുണ്ട്, ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്, റിയലി ഹാപ്പി, ഹാറ്റ്സ് ഓഫ് ടു ഓൾ മലയാളീസ്. അതിൻ്റെ കാരണം ഈ പറഞ്ഞതാണ്, ഞാൻ ഈ പഴയ കാമുകിക്ക് ഓം ശാന്തി ഹുസൈനെ താങ്ക്സ് ഇട്ട് അതേ ആത്മാർത്ഥതയോടെ നന്ദിയിട്ടാണ്. അവൾ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ല ഭാര്യ കിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ, ഈ ക്യാമറമാരൊക്കെ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് അഖിൽ ജോർജിനെ കിട്ടില്ലായിരുന്നു.
അത്രയും പ്രാധാന്യമുള്ള ഒരാളാണ് അഖിൽ. അഖിൽ മാത്രമല്ല എല്ലാവരും, പക്ഷെ അഖിലിനെ എടുത്തു പറയാൻ കാരണം ഒരുപാട് പേര് പേടിച്ചിട്ട് പിന്മാറിയ ഒരു സിനിമയാണ് അഖിൽ. അത്രയും ഉഗ്രൻ രക്ഷയാവുകയാണ് സിനിമ ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ എന്നെ പൊന്നളിയാ എവിടെ ഒന്നും പോകണ്ട. ഇല്ല അങ്ങനൊന്നുമില്ല, ഞാൻ സിനിമകൾ ചെയ്യും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യാൻ ട്രൈ ചെയ്യും, അത്ര ഉള്ളു. അങ്ങനെ ഒരു പേടിയും എനിക്കില്ല. അങ്ങനെ ഞാൻ സിനിമ ചെയ്യുമല്ലോ, എനിക്ക് പേടിയേ ഇല്ല. താങ്ക്.